കൊച്ചിയിലെ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിന് പിന്നാലെ കൂടുതൽ പേർ നിയമ കുരുക്കിലേക്ക് പോവുകയാണ്. നടന്മാരായ ജയസൂര്യ, മണിയംപിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവും നിർമ്മാതാവുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുകേഷിനും ജയസൂര്യയ്ക്കും എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതേസമയം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ ശക്തമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാംപ്രസാദ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. MLA സ്ഥാനം രാജിവെക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ പൊതുസമൂഹമാകെയും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ വാശി പിടിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി മുകേഷിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് മുകേഷിന് അനുകൂലമായോ പ്രതികൂലമായോ ഉണ്ടാവാനിടയുള്ള നീക്കം? മൊത്തം അതായത് ഈ നടിയുടെ പരാതി ഇന്നലെ നടിയുടെ മൊഴിയെടുത്തതിന് പിന്നാലെ തന്നെ 7 പരാതികളിൽ നിലവിൽ ഇപ്പോൾ 6 കേസുകളും പോലീസ് എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നടനും MLA യുമായിട്ടുള്ള മുകേഷിനെതിരെ പീഡന പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായി ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്, ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ കേസെടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള നോബിളിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം തന്നെ പ്രധാനമായിട്ടും ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എടുത്ത കേസുകളാണ്. അതാത് സ്ഥലങ്ങളിൽ, അതായത് ഏത് സ്ഥലത്താണോ സംഭവം നടന്നത്, ആ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനുകളിലാണ് ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ മുകേഷിനെതിരെ എടുത്തിരിക്കുന്ന കേസ് വളരെയേറെ ഗുരുതരകരമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു MLA കൂടിയാണ്. MLA സ്ഥാനത്തിരിക്കുന്ന ആ മുകേഷ് ഇത്തരമൊരു കേസ് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയരുകയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം പല തട്ടുകളിൽ നിന്നും ഇരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഈ കോൺഗ്രസ് നേതാവും MLA കൂടിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് സമാന സാഹചര്യം ഇതേ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഈ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അന്ന് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു സ്ത്രീയായിരുന്നത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതേ സമാന ആരോപണം എന്ന നിലയിലാണ് ഈ CPM ഇതിനെ ന്യായീകരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മുകേഷ് ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സ്ത്രീയാണ് ഇത് സംബന്ധിച്ച് ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച് ആ മൊഴിയെടുക്കാൻ വന്നത് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ച് ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നത് കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കേസിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കേസെടുത്ത് FIR ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് നടപടിയായിരിക്കും അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും CPM പ്രതിരോധിക്കുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഈ നടൻ മണിയംപിള്ള രാജുവിനെതിരെയും ഇതേ സമാന കേസ് തന്നെയാണ്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇതും ഇത് സംബന്ധിച്ച് ഈ സിനിമയിൽ പല മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു അമ്മയിലെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത് നടി പറയുന്നത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, അദ്ദേഹം ഈ നിർമ്മാതാവാണ്, പല ലൊക്കേഷനുകളിൽ കൊണ്ടുപോയി ഈ തന്നെ മറ്റൊരു നിർമ്മാതാവിന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവരുടെ പരാതി. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പരാതികളിലും ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ ഈ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മോത്തി, കൂടുതൽ പരാതികൾ ഈ അന്വേഷണ സംഘത്തിലേക്ക് വരുന്നുണ്ട്, പരാതി പ്രളയമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചു. എത്ര പരാതികൾ ഇതിനോടകം ഈ അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്? പ്രത്യേകിച്ചും ഇമെയിലായി ലഭിക്കുന്ന പരാതികളിൽ അതൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കണം എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൂടെയൊക്കെയാണോ ഇപ്പോൾ അന്വേഷണ സംഘം കടന്നു പോകുന്നത്?
മോദി ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘത്തെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ചത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വരെ 18 പരാതികളാണ് ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിയത് എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. അതിൽ ഈ 7 പരാതികൾ, അതായത് പ്രധാനമായിട്ടും ഈ ആലുവയിലെ നടി നൽകിയ പരാതികളാണ്, അതിൽ ഈ 7 പരാതികളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആ കേസെടുത്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു യുവതിയുടെ പരാതികൾ സിദ്ദിഖിനെതിരെയും ആ കേസ് എടുത്തിട്ടുണ്ട്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന എല്ലാ പരാതികളും വിശദമായി പരിശോധിക്കും, ആ പരാതികളെല്ലാം കേൾക്കും, ഈ പരാതിക്കാരെ നേരിട്ട് പോയി അന്വേഷണ സംഘം കാണും, അതിനുശേഷം ഇവരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക. ആ മൊഴിയിൽ എത്രത്തോളം അതിൽ കൃത്യതയുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ചായിരിക്കും അന്വേഷണ സംഘം അതിൻ്റെ കേസിലേക്ക് കടക്കുക എന്ന കാര്യമാണ് ഇന്നലെ അജിത ബീഗം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സിനിമാ മേഖലയിലെ ഇത്തരത്തിൽ ഈ ഒരു പരാതി ഇങ്ങനെ പറയാൻ ഇടയാക്കിയത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായല്ലെങ്കിലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചത്ത് വന്നതിന് പിന്നാലെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ ആളുകളുടെ ഒന്നും പരാതി ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ചില ആളുകൾ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ആ ദുരനുഭവങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ ആ ദുരനുഭവങ്ങൾ പരാതികളായി കിട്ടിയത് അതാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് നിലവിൽ ഇപ്പോൾ വിവിധ നടന്മാർക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ഉള്ള പരാതികൾ ലഭ്യമായതും ആ പരാതികളിൽ ഇപ്പോൾ നടപടിയെടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൽ പലർക്കെതിരെയും ഉള്ള കേസുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തിരുന്ന ആളുകൾക്കെതിരെ വരെ ഇതിൽ കേസുണ്ട് എന്നതാണ്. അതായത് ഈ പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്നു എന്നത് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.